നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഒരു കവിത കേട്ടു അല്ലെ. ഒരു കവിത കേട്ടു, ആ കവിതയുടെ നാല് വരി നമ്മള് അർത്ഥവും ആശയവും ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത നാല് വരിയുടെ അർത്ഥവും ആശയവും ഒക്കെ ഒന്ന് കേട്ടു നോക്കാം. പ്രതിദിനമസ്മിൻ കദളീപത്രേ മിത്രക ഉപവിശതു മിത്രക ഉപവിശതു. പ്രതിദിനം അസ്മിൻ കദളീപത്രേ മിത്രക ഉപവിശതു മിത്രക ഉപവിശതു. പ്രതിദിനം ദിനം പ്രതി അസ്മിൻ കദളീപത്രേ കദളീപത്രം വാഴയില. അസ്മിൻ കദളീപത്രേ ഈ വാഴയിലയിൽ മിത്രക ഉപവിശതു മിത്രക സുഹൃത്ത് കൂട്ടുകാരൻ. ഉപവിശതു ഉപവിശതു എന്ന് പറഞ്ഞാൽ ഇരുന്നാലും. പ്രതിദിനം എല്ലാ ദിവസവും ഈ വാഴയിലയിൽ കൂട്ടുകാരാ ഇരുന്നാലും കൂട്ടുകാരാ ഇരുന്നാലും എന്നാണ് കുട്ടി പറയുന്നത്. കുട്ടി ആരോടാ പറയുന്നത്? കുട്ടി കുയിലിനോടാണ് പറയുന്നത്. എല്ലാ ദിവസവും ഈ വാഴയിലയിൽ നീ വന്നിരുന്നാലും സുഹൃത്തേ എന്നാണ് കുട്ടി കുയിലിനോട് പറയുന്നത്. പ്രതിദിനം എന്ന് പറഞ്ഞാൽ ദിനം പ്രതി എല്ലാ ദിവസവും. അസ്മിൻ ഈ കദളീപത്രം വാഴയില. മിത്രം സുഹൃത്ത്. ഉപവിശതു ഉപവിശതു ഇരുന്നാലും. ഇതാണ് ഈ നാല് വരി കവിതയുടെ അർത്ഥം. ഇതിന്റെ ആശയം എല്ലാ ദിവസവും കുയിലെ നീ ഈ വാഴയിലയിൽ സുഹൃത്തെ ഈ വാഴയിലയിൽ വന്നിരുന്നാലും എന്നാണ് ഈ കവിതയുടെ ആശയം. ഇനി നമുക്ക് അടുത്ത നാല് വരി നോക്കാം. നമ്മൾ അതിനു മുന്നേ നമ്മുടെ പ്രഭാതത്തില് എന്തൊക്കെ കാര്യങ്ങളാ നമുക്ക് ചുറ്റും കാണുന്നത് അതൊക്കെ നമുക്കൊന്ന് അറിയണം. നമുക്കൊരു പ്രഭാത ദൃശ്യം കാണാം. പ്രഭാത ദൃശ്യം എല്ലാവരും കണ്ടില്ലേ? എന്ത് മനോഹരമായ കാഴ്ച അല്ലേ. ആ പ്രകൃതിയിലെ ആ സൂര്യൻ ഉദിച്ചു വരുന്നതും അങ്ങനെയുള്ള പലതരം കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. പ്രഭാതത്തിൽ നമ്മളൊക്കെ എഴുന്നേറ്റിട്ട് മുറ്റത്ത് ഇറങ്ങി നോക്കണം. നമുക്ക് എന്തൊക്കെ കാഴ്ചകളാ കാണാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മുടെ മനസ്സിനും അല്ലെങ്കിൽ കണ്ണിനൊക്കെ ആനന്ദം പകരുന്ന കാഴ്ചകൾ തന്നെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. സൂര്യൻ ഉദിച്ചുയർന്നതും പലതരം കിളികളുടെ കളകള നാദവും അതുപോലെ പൂക്കളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കോഴികൾ കൂവുന്നതും അങ്ങനെ അങ്ങനെ പലതരം കാഴ്ചകൾ നമുക്ക് പ്രഭാതത്തില് കാണാൻ പറ്റും. അപ്പോൾ ഇടയ്ക്കെങ്കിലും നമ്മൾ ഈ പ്രഭാത കാഴ്ചകളൊക്കെ കാണണം. നമുക്ക് മനസ്സിനും കണ്ണിനൊക്കെ ആനന്ദം തരുന്ന കാഴ്ചകളാണിതൊക്കെ. ഇതൊന്നും നമ്മൾ പറഞ്ഞറിയുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അത് അനുഭവിച്ചു തന്നെ അറിയണം. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം. അരുണാരുണ നവരൂപം പശ്യൻ വിസ്മയമനുഭവതു വിസ്മയമനുഭവതു നവനവസൂനേർ വിലസിത ഭൂമേർ ലാവണ്യം സ്വദതാം ലാവണ്യം സ്വദതാം. അരുണാരുണ നവ രൂപം പശ്യൻ വിസ്മയം അനുഭവതു വിസ്മയം അനുഭവതു നവ നവ സൂനേർ വിലസിത ഭൂമേർ
ഭൂമേ ലാവണ്യം സുദദാം ലാവണ്യം സുദദാം അരുണഹ അരുണൻ സൂര്യൻ അരുണാരുണം അരുണന്റെ ആ കിരണം ആ ചുവപ്പ് നിറം അല്ലെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചുയരുമ്പോ അല്ലെ ബാലസൂര്യൻ ആ ഉദിച്ചുയരുന്ന നിറം എന്താ ചുവപ്പ് നിറാണ് അല്ലെ ആ നല്ല കുങ്കുമത്തിന്റെ നിറമാണ് കുങ്കുമത്തിന്റെ നിറം എന്താ ചുവപ്പ് ആ ചുവന്ന തുടുത്ത സൂര്യൻ സൂര്യനെ കാണാൻ എന്ത് ഭംഗിയാണ് എല്ലാ ദിവസവും ആ സൂര്യൻ പുതിയ പുതിയ രൂപങ്ങളിലാണ് പുതിയ പുതിയ രൂപങ്ങളിലാണ് നമ്മൾ വരുന്നത് ആ സൂര്യനെ കാണാൻ എന്തൊരു ഭംഗിയാണ് നമുക്ക് വിസ്മയം ഉണ്ടാവും വിസ്മയം അത്ഭുതം അത്ഭുതം ഉണ്ടാക്കും എന്നാണ് ആര് പറയുന്നത് കുട്ടി കുയിലിനോട് പറയുന്നത് പ്രഭാതത്തിലെ സൂര്യൻ ഉദിച്ചുയരുന്ന ആ പ്രഭാതത്തില് ചുവന്ന തുടുത്ത ആ സൂര്യൻ ഇങ്ങനെ ഉദിച്ചുയരുന്നത് കാണാൻ എല്ലാ ദിവസവും നമുക്ക് സന്തോഷത്തെ തരുന്ന ആ പുതിയ പുതിയ നമുക്ക് ഊർജമൊക്കെ തരുന്ന ആ സൂര്യനെ കാണാൻ എന്തൊരു ഭംഗിയാണ് നമുക്ക് വിസ്മയം ഉണ്ടാക്കും വിസ്മയം അത്ഭുതം അത്ഭുതം ഉണ്ടാക്കും പിന്നെന്താ നവനവ സൂര്യൈഹി നവം എന്ന് പറഞ്ഞാൽ പുതിയത് നൂതനം പുതിയത് നവനവ ആ പുതിയ പുതിയ പുഷ്പങ്ങളാൽ സൂനം പുഷ്പം പുഷ്പങ്ങളാൽ വിലസിക്കുന്ന അല്ലെങ്കിൽ വികസിക്കുന്ന ആ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ വികസിച്ചു വരുന്നുണ്ട് വിടർന്നു വരുന്നുണ്ട് അങ്ങനെയുള്ള ആ ഭൂമിയെ ഒന്ന് ആസ്വദിക്കൂ ആ ഭൂമിയെ ഒന്ന് ആസ്വദിക്കൂ നവനവ സൂനേർ വിലസിത ഭൂമേർ ലാവണ്യം സ്വതതാം ലാവണ്യം സ്വതതാം എന്താ ഭൂമിയില് സൂര്യൻ ഉദിച്ചു വരുന്നുണ്ട് ആ നല്ല ചുവപ്പ് നിറത്തോടു കൂടി ആ ബാലസൂര്യൻ പുതിയ ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ രൂപത്തില് അല്ലെ നമുക്ക് എപ്പോഴും സൂര്യനെ കാണുമ്പോൾ എന്താ സന്തോഷം ഉണ്ടാവും ആ അങ്ങനെയുള്ള ആ സൂര്യൻ അത്ഭുതമൊക്കെ ഉണ്ടാക്കുന്ന ആ സൂര്യനെ നീ ഒന്ന് കാണും അതുപോലെ തന്നെ ആ ഭൂമിയില് ഈ പ്രഭാതകാലത്ത് ഭൂമിയില് പലതരത്തിലുള്ള പല വർണ്ണങ്ങളിലുള്ള പുഷ്പങ്ങളുണ്ട് ആ പുഷ്പങ്ങളൊക്കെ ഇങ്ങനെ വികസിച്ച് വരുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ നീ കാണൂ ആ ലാവണ്യ ഭൂമിയുടെ സൗന്ദര്യം ലാവണ്യം സൗന്ദര്യം ആ ഭൂമിയുടെ സൗന്ദര്യം നീ ആസ്വദിക്കൂ ലാവണ്യം സുദതാം ആസ്വദിക്കൂ ആ ലാവണ്യത്തെ നീ ആസ്വദിക്കൂ ലാവണ്യം സൗന്ദര്യത്തെ നീ ആസ്വദിക്കൂ എങ്ങനെയുള്ള സൗന്ദര്യ പലതരത്തിലുള്ള പൂവുകളൊക്കെ ഇങ്ങനെ വിരിഞ്ഞു വരുന്നതും അല്ലെ മഞ്ഞുതുള്ളിയൊക്കെ പൂവിന്റെ മുകളിൽ ഇങ്ങനെ വീണ് ആ പൂവിങ്ങനെ വിടർന്ന് വിടർന്ന് അല്ലെ മനസ്സിനും നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാവും അതുപോലെ നല്ല എന്താ പ്രകൃതിയിലെ ആ മനോഹര ദൃശ്യം ആ ബാലസൂര്യനൊക്കെ ഉദിച്ചു വരുന്നതും ഈ ഭൂമിയില് പൂവുകളൊക്കെ ഇങ്ങനെ വിടർന്ന് വരുന്നതുമായ ആ ഭൂമി സുന്ദരിയായ കാഴ്ച നീ ഒന്ന് കാണൂ അത് ആസ്വദിക്കൂ എന്നാണ് കുട്ടി ആരോട് പറയുന്നത് കുട്ടി കുയിലിനോട് പറയുന്നത് ഇനി അതില് അറിയാത്ത പുതിയ വാക്കുകൾ നമുക്ക് നോക്കാം അരുണൻ അരുണഹ സൂര്യൻ നവരൂപം പുതിയ രൂപം പശ്യൻ കാണൂ ലാവണ്യം ലാവണ്യം സൗന്ദര്യം സ്വതതാം ആസ്വദിക്കൂ അങ്ങനെ നമ്മൾ ആ കവിതയുടെ അർത്ഥങ്ങളൊക്കെ പഠിച്ചു ഇനി അതിന്റെ ആശയവും നമ്മൾ പഠിച്ചു ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് കടക്കാം അതിനു മുന്നേ ഈ കവിതയിലെ പദച്ഛേദങ്ങൾ നമുക്കൊന്ന് നോക്കാം നമുക്ക് പദച്ഛേദം നോക്കാം പ്രതിദിനം അസ്മിൻ പ്രതിദിനം അസ്മിൻ വിസ്മയം അനുഭവതു വിസ്മയം
അനുഭവതു. നവനവ സൂനേർ വിലസിത ഭൂമേർ ലാവണ്യം. നവനവ സൂനൈഹി വിലസിത ഭൂമൈഹി ലാവണ്യം. കൗതുകം ഉപയാതു. കൗതുകം ഉപയാതു. ഗീതകം ആലപതു. ഗീതകം ആലപതു. അടുത്ത ഭാഗം നോക്കാം. ആനന്ദാമൃത പൂരിത മനസാ കൗതുകമുപയാതു. കൗതുകമുപയാതു. താളസമേതം കളകള നിനദം ഗീതകമാലപതു. ഗീതകമാലപതു. നമ്മള് ആ കവിത കേട്ടു അല്ലെ. ആ കവിത ഒന്നുകൂടി നമുക്ക് അർത്ഥം നോക്കാം. ആനന്ദാമൃത പൂരിത മനസ. ആനന്ദാമൃതം, ആനന്ദമാകുന്ന അമൃതിനാൽ, ആനന്ദമാകുന്ന അമൃതിനാൽ നിറയുന്ന, പൂരിതം നിറയുക, നിറയുന്ന മനസ. മനസ്സ് മനസ്സന്നെ. അപ്പൊ ആനന്ദം കൊണ്ട് നിറയുന്ന മനസ്സാകുന്നു. എന്തൊക്കെ കാഴ്ചകൾ കണ്ടിട്ട്? നമ്മൾ ആ പ്രകൃതിയിലെ സൂര്യൻ ഉദിക്കുന്നതും ആ പ്രഭാത ദൃശ്യങ്ങൾ എല്ലാ കാഴ്ചയും അല്ലെ, പ്രഭാതത്തിലെ എല്ലാ കാഴ്ചയും, സൂര്യൻ ഉദിക്കുന്നതും പുഷ്പങ്ങൾ വിടരുന്നതും ആ കുയിലുകളുടെയും പക്ഷികളുടെ ഒക്കെ കളകള നാദം ഒക്കെ കേൾക്കുന്നത് നമ്മുടെ മനസ്സിന് ആനന്ദം തരുന്നതാണ്. ഇങ്ങനെ ആനന്ദമായി ഇരിക്കുന്ന ഈ സമയത്ത് ആനന്ദാമൃത പൂരിത മനസ കൗതുകമുപയാതു. കൗതുകമുപയാതു. ഇങ്ങനെയുള്ള പ്രകൃതിയിലെ ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് ആനന്ദം കൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ സമയത്ത് കൗതുകം ഉണ്ടാവുന്നു. നമുക്ക് ഇതൊക്കെ കണ്ടിട്ടൊരു കൗതുകം ഉണ്ടാവുന്നു. പിന്നെന്താ, ഈ സമയത്ത് താളസമേതം കളകള നിനദം. താളത്തോടുകൂടി കളകള നിനദം, ആ കളകളമായിട്ടുള്ള നിന്റെ ആ ശബ്ദം. നിനദഹ നിനദം. നിനദഹ എന്ന് പറഞ്ഞാൽ ശബ്ദം. താളത്തോടുകൂടി താളസമേതം കളകള നിനദം, കളകളമായിട്ടുള്ള ആ നിന്റെ ശബ്ദവും കൂടി, നിന്റെ ആ പാട്ടും കൂടി കേട്ടാൽ എത്ര മനോഹരമായിരിക്കും അല്ലെ. ആനന്ദാമൃത പൂരിത മനസ കൗതുകമുപയാതു. കൗതുകമുപയാതു. താളസമേതം കളകള നിനദം കോകില ഗീതകമാലപതു. കോകില ഗീതകമാലപതു. ഇങ്ങനെയുള്ള ഈ സമയത്ത് കുയിലെ, നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ പ്രകൃതിയിലെ പ്രഭാത ദൃശ്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മുടെ മനസ്സിനൊക്കെ സന്തോഷം കൊണ്ട് ആനന്ദം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് നിന്റെ മനോഹരമായ ആ കളകള ശബ്ദത്തോടുകൂടിയുള്ള നിന്റെ ആ മനോഹര ഗീതവും കൂടി ഒന്ന് കേട്ടാൽ എന്ത് ഭംഗിയായിരിക്കും എന്നാണ് കുട്ടികുയിലിനോട് പറയുന്നത്. ഈ കവിത എല്ലാവരും നല്ല ഈണത്തിലും താളത്തിലും ഒക്കെ പാടി പഠിക്കുക. അതുപോലെ ഈ പാഠത്തിലെ ഒന്നാമത്തെ പ്രവർത്തനം നമുക്ക് നോക്കാം. അടുത്തതായി നമുക്ക് സമാന അർത്ഥ പദങ്ങൾ നോക്കാം. ഒരു പദത്തിന്റെ അതേ അർത്ഥമുള്ള മറ്റൊരു പദം ഏതെന്ന് നമുക്ക് നോക്കാം. സമാനാർത്ഥക പദാനി. പിഗഹ കോകിലഹ. ആയാതു സമായാതു. ദിനേ ദിനേ പ്രതിദിനം. പുഷ്പം സൂനം. സൗന്ദര്യം ലാവണ്യം. ശബ്ദഹ നിനദഹ. പ്രാതഃകാലേ മാമകഭവനം കോകില ആയാതു. കോകിലസ്യ സ്ഥാനേ അന്യേഷാം പ്രാണീനാം നാമാനി ഉപയുജ്യ കവിതായാഹ പരിവർത്തനം കരോതു. പ്രാതഃകാലേ മാമകഭവനം കോകില ആയാതു. കോകില എന്ന സ്ഥാനത്ത്
മറ്റേതെങ്കിലും ഒരു ജീവിയുടെ പേര് വച്ച് നിങ്ങൾക്ക് ആ കവിത പൂരിപ്പിക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ശുഗഹ, മയൂരഹ, കാഗഹ. ശുഗഹ തത്ത, മയൂരഹ മയിൽ, കാഗഹ കാക്ക. ഇതേതെങ്കിലും ഇതിലേതെങ്കിലും ഒരു വാക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കവിത പൂരിപ്പിക്കാം. നമുക്ക് നോക്കാം. പ്രാതക്കാലേ മാമക ഭവനം കോകില ആയാതു. ആ കോകില എന്ന സ്ഥാനത്ത് ശുഗഹ ആയാതു. പ്രാതക്കാലേ മാമക ഭവനം ശുഗഹ ആയാതു. ശുഗഹ ആയാതു. ഭവാൻ സമായാതു. ആ കോകില എന്ന സ്ഥാനത്ത് ശുഗഹ എന്ന വാക്കുപയോഗിച്ച് ഇപ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ മറ്റ് ജീവികളുടെ, മറ്റേതെങ്കിലും ജീവികളുടെ പേര് വെച്ചോ അല്ലെങ്കിൽ ഇവിടെ തന്ന രണ്ട് പദങ്ങളിലേതെങ്കിലും വെച്ചോ നിങ്ങൾക്ക് ഈ കവിത ഭാഗം പൂരിപ്പിക്കാവുന്നതാണ്. ഇതാണ് പ്രവർത്തനം.